നമസ്കാരം, മുരളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായ എം സി ജോസഫൈനെതിരെ ശക്തമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി വരികയാണ്. ബലാത്സംഗ പ്രതിക്ക് വേണ്ടി സംസാരിക്കാൻ എം സി ജോസഫൈൻ എത്തി എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത്തരത്തിൽ നികൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്ത ഒരാളാണോ ഇത്രയും നാൾ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് കേരളം ഉയർന്നത്. ഇടത് സർക്കാരിന് ഇതിലും വലിയൊരു തിരിച്ചടി ലഭിക്കാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത്, മുൻ ഒളിമ്പിയായ മയൂഖ ജോണിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കേരളത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുന്നത്. തന്റെ സുഹൃത്ത് ബലാത്സംഗത്തിന് ഇരയായി എന്നുള്ള വെളിപ്പെടുത്തൽ മയൂഖ ജോണി നടത്തുമ്പോൾ ആ സംഭവങ്ങൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. 2016 ഈ സംഭവം നടക്കുന്നത്. ചാലക്കുടി മുരുങ്ങൂർ സ്വദേശിയായ ചുങ്കത്ത് ജോൺസൺ പെൺകുട്ടിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യമാണ് മയൂഖ വെളിപ്പെടുത്തുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ട് എസ് പി പൂങ്കുഴലിക്ക് തങ്ങൾ പരാതി നൽകിയിരുന്നു. എന്നാൽ അവരിൽ നിന്നെല്ലാം മോശമായ സമീപനമാണ് ലഭിച്ചത്. അതുമാത്രമല്ല, വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന എം സി ജോസഫൈൻ ഈ പ്രതിക്ക് വേണ്ടി ഇടപെട്ടു എന്നുള്ള ഒരു ആരോപണവും മയൂഖ ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രതി പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കിയ മയൂഖ, സാമ്പത്തിക രാഷ്ട്രീയ പിൻബലമുള്ള പ്രതി സ്വാധീനം ഉപയോഗിച്ച് നടപടികൾ വൈകിപ്പിക്കുകയാണെന്നുള്ള കുറ്റപ്പെടുത്തലും നടത്തുന്നുണ്ട്. 2016 ജൂലൈ മാസം വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പ്രതി പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്യുകയും നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഇതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവിവാഹിതയായതിനാലും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ടായിരുന്നതിനാലും ഇതിനെക്കുറിച്ച് പെൺകുട്ടി പരാതിപ്പെട്ടിരുന്നില്ല. എന്നാൽ സംഭവത്തെ തുടർന്ന് പ്രതി പെൺകുട്ടിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. പിന്നീട് 2020 വീണ്ടും പ്രതി ഭീഷണി ഉയർത്തുന്നത്. തുടർന്ന് പെൺകുട്ടിയുടെ ഭർതൃവീട്ടുകാർ സംഭവം അറിയുകയും എസ് പി പൂങ്കഴലിക്ക് പരാതി നൽകുകയുമാണ് ചെയ്തത്. പരാതി നൽകാനായി ചെന്ന ആദ്യ തവണ വളരെ പോസിറ്റീവായ പ്രതികരണമാണ് എസ് പിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ പ്രതിയുടെ സ്വാധീനത്തെ തുടർന്ന് പിന്നീട് ചെന്നപ്പോൾ തങ്ങളെ അവഗണിക്കുന്ന സമീപനമാണ് പോലീസ് കൈക്കൊണ്ടത് എന്നാണ് മയൂഖ പറയുന്നത്. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ജോസഫൈൻ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വിളിച്ച് ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും മയൂഖ നടത്തുന്നുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇതിൽ ഇടപെട്ടതായും ഇവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഒരു മന്ത്രിയോ ഒരു ബിഷപ്പിനെയോ ഇതിലേക്ക് വലിച്ചിട്ട് ഒരു വിവാദത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനെ ഈ കേസിൽ പെടുന്നവർക്ക് പിന്മാറാൻ ഒരു അവസരം കൂടി ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായാണ് മയൂഖ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് പുറമെ സി ഐ തന്റെ മൊഴി എടുത്തുവെന്നും തെളിവില്ലാത്തതിനാൽ കേസെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചതായി മയൂഖ വെളിപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഈ കേസുകളെല്ലാം വലിയ ചർച്ചയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിൽ തുടരന്വേഷണം ഉണ്ടാകേണ്ടത് സർക്കാരിന്റെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം വൻ വിവാദമാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷൻ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെയൊരു വനിതാ കമ്മീഷൻ അധ്യക്ഷയാണോ ഇത്രയും നാൾ കേരളം ആ ഒരു കസേരയിൽ ഇരുത്തിയിരുന്നത്? വളരെ ലജ്ജാവഹമായ ഒരു കാര്യമായി തന്നെയാണ് ഇതിപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിൽ അന്വേഷണം നടക്കേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.